ഹായ്, എല്ലാവർക്കും ദിനാമസ്വയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് ഒരു അരിപ്പൊടി വെച്ച് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ വളരെ മൃദുവായ പൂ പോലെ സോഫ്റ്റായ ഒരു പാലപ്പം പരിചയപ്പെടാം. ഒരു 15 മിനിറ്റ് മാത്രമേ ഇത് ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമുള്ളൂ. താമസിച്ചെണീക്കുന്നവർക്കൊക്കെ ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഇതിനായി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് 1 കപ്പ് അരിപ്പൊടി എടുക്കുക. അതിലേക്ക് 1/2 കപ്പ് നമ്മുടെ വെള്ള അവിലെടുക്കുക. ഇനി വെള്ള അവിലില്ലെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് ചോറെടുത്താലും മതി. ഞാൻ ഈ വെള്ള അവിൽ ഒന്ന് കഴുകിയിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് 1-2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഞാനൊരു ഏലക്കായുടെ ആ കുരു മാത്രം ഒന്ന് എടുക്കുകയാണ്. 1 ഏലക്കയുടെ ആവശ്യമേ ഉള്ളൂ. ഈ പറഞ്ഞ അളവുകളൊക്കെ നിങ്ങൾക്ക് കൂടുതൽ അപ്പം ഉണ്ടാക്കണമെങ്കിൽ കൂടുതൽ എടുക്കാവുന്നതാണ്. അതായത് 2 കപ്പ് അരിപ്പൊടി എടുക്കുകയാണെങ്കിൽ 1 കപ്പ് അവലോ ചോറോ എടുക്കേണ്ടതാണ്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ചെറിയ ചൂടുവെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് ആദ്യം ഒന്ന് ഒഴിച്ചു കൊടുത്തതാണ്. എനിക്ക് മൊത്തം ഇതിൽ കൂടുതൽ 1/2 കപ്പ് വെള്ളം വേണ്ടി വന്നു. ആദ്യം ഞാൻ 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചത്. അതിനുശേഷം കുറച്ചുകൂടി 1/4 കപ്പ് കൂടി പിന്നീട് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി അതിനുശേഷം ഒന്ന് ലൂസാക്കി എടുക്കാൻ 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേ പരുവത്തിൽ ഒന്ന് ലൂസാക്കി എടുക്കുക. ഇനി നമുക്ക് ഇതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, നല്ല പൊങ്ങി വന്നിട്ടുണ്ട് നമ്മുടെ മാവ്. അപ്പോൾ നമുക്കിനി ഇതിനകത്ത് ഒന്നുകൂടി ഒന്ന് ലൂസാക്കിയെടുക്കണം. പാലപ്പത്തിൻ്റെ കൺസിസ്റ്റൻസിക്ക് കുറച്ചുകൂടി ഒന്ന് ലൂസാക്കണം. സാധാരണ വെള്ളയപ്പം ആണെങ്കിൽ ഇത് മതി. അപ്പോൾ ഞാൻ പാലപ്പം ഉണ്ടാക്കുന്നതുകൊണ്ട് അതിലേക്ക് 1/4 കപ്പ് വെള്ളവും പിന്നെ അതിന് വേണ്ട നമുക്ക് വേണ്ട ഉപ്പും ചേർത്ത് കൊടുക്കുക. ഞാൻ 1/4 കപ്പ് വെള്ളം ഒഴിക്കുന്ന ഇവിടെ കാണിച്ചിട്ടില്ല. നിങ്ങൾ 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. കാരണം ഓരോ അരിപ്പൊടിയും വ്യത്യസ്തമാണ്. നിങ്ങളുടെ അരിപ്പൊടിക്ക് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന കൺസിസ്റ്റൻസി അനുസരിച്ച് വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി അതിനുശേഷം നമുക്ക് 1 അപ്പച്ചട്ടി എടുത്ത് അപ്പച്ചട്ടി ഒന്ന് ചൂടായതിനു ശേഷം ഇത് 1/2 തവിയോ 1/2 തവിയോ വീതം നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുകയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അതിനുശേഷം ഒന്ന് അടച്ചു വെക്കുക. 5 സെക്കൻഡിന് ശേഷം ഞാൻ തുറന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ 1 എണ്ണം കൂടി ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി കാണിക്കാം. നല്ല പൂ പോലെ സോഫ്റ്റായ പാലപ്പമാണ്. തലേന്ന് അരി കുതിർത്ത് വെക്കുകയോ അരക്കുകയോ കപ്പി കാച്ചിയോ തേങ്ങയോ ഒന്നും വേണ്ട. നമുക്ക് എപ്പോൾ ഒരു പാലപ്പം ഉണ്ടാക്കണമെന്ന് തോന്നിയാലും പെട്ടെന്നുണ്ടാക്കിയെടുക്കാം. രാവിലത്തെ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം. താമസിച്ചെണീക്കുന്നവർക്കൊക്കെ ഇത് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. വളരെ ടേസ്റ്റിയുമാണ്. എല്ലാവർക്കും ഇത് ഒരുപാട് ഇഷ്ടമാകും. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കറിയുടെ കൂടെയോ ചിക്കൻ കറിയുടെ കൂടെയോ ചിക്കൻ സ്റ്റൂവോ എന്തെങ്കിലും തരത്തിലുള്ള മപ്പാസിൻ്റെ കൂടെയൊക്കെ നിങ്ങൾക്കിത് കഴിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റിയാണ്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പാലപ്പം പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. അതുപോലെ മറ്റ് വീഡിയോസ് ഒന്ന് കണ്ടേക്കണേ. അതുപോലെ തന്നെ നിങ്ങളിത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.